ഇസ്രായേലിന് അകമഴിഞ്ഞ് പിന്തുണ നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലവിലത്തെ അവസ്ഥ എന്താണ്? സ്വന്തം പാർട്ടിയിൽ പോലും സ്വാധീനമില്ലാതെ കഷ്ടപ്പെടുകയാണ് ജോ ബൈഡൻ ഇപ്പോൾ. നമുക്കറിയാം, അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ നവംബറിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജോ ബൈഡൻ എത്തുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ജോ ബൈഡൻ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു യോഗം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. ഈ യോഗത്തിൽ ജോ ബൈഡനെ സ്ഥാനാർത്ഥിയായി നിർത്തേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾക്കുമുള്ളത് എന്ന റിപ്പോർട്ട് കൊണ്ടാണ് ജോ ബൈഡൻ ഇനി അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ പ്രസിഡന്റായി തുടരില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതായത് പ്രസിഡന്റായി, ഇനി അടുത്ത പ്രസിഡന്റായി ജോ ബൈഡന് തുടരണമെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കണം. പക്ഷേ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജോ ബൈഡൻ ഉള്ളത് എന്നാണ് അമേരിക്കയിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ജോ ബൈഡനെ ഒഴിവാക്കി പകരം ബരാക് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ, അല്ലെങ്കിൽ കമല ഹാരിസ്, ഹിലാരി ക്ലിന്റൺ തുടങ്ങിയവരെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണമെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഉയർത്തുന്ന ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ജോ ബൈഡന്റെ സാധ്യതകൾ അടഞ്ഞിരിക്കുന്നത്. ജോ ബൈഡന്റെ സാധ്യത ഇത്തരത്തിൽ അടയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയം തന്നെയാണ്. ഇസ്രായേലിന് അകമഴിഞ്ഞ് പിന്തുണ നൽകുന്നതിൽ അമേരിക്കയിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും ജോ ബൈഡനോട് വിയോജിപ്പുണ്ട്. എന്തിനാ, സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് പോലും ജോ ബൈഡനോട് ഈ വിഷയത്തിൽ വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യോഗത്തിൽ ജോ ബൈഡന് വിപരീതമായി, അല്ലെങ്കിൽ ജോ ബൈഡൻ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. കൂടാതെ അദ്ദേഹത്തിന് മറവി രോഗമെന്നും വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി കുറച്ചാഴ്ചകൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. എന്നാൽ തനിക്ക് മറവി രോഗമില്ല എന്ന് തെളിയിക്കാൻ ജോ ബൈഡൻ ഒരു പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിൽ രാജ്യത്തിലെ പ്രസിഡന്റുമാരുടെ പേരുകൾ മാറി പറഞ്ഞതും ജോ ബൈഡന് വിനയാകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്കക്കുള്ളിൽ തന്നെ ജോ ബൈഡന് വിരുദ്ധമായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെ ജോ ബൈഡന് വലിയ വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ നവംബറിൽ നടക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഡെമോക്രാറ്റിക് പാർട്ടി മെമ്പർമാർക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.